നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് പുത്തൻ ഉണർവിൻ്റെ കാലമാണ്. ബി ജെ പിയെ തറപറ്റിച്ച ഒരു സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരിക്കുന്നു, കർണാടകത്തിൽ. അതേസമയം കേരളത്തിലെ ചെങ്ങന്നൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഇലക്കത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. കർണാടകത്തിൽ മുമ്പിൽ നിന്ന് പട നയിച്ച പടത്തലവനാണ് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ഭാഗത്ത് നിന്ന്. ചെങ്ങന്നൂരിലെ പരാജയത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? ചെങ്ങന്നൂരിലെ പരാജയം ഒരു പരാജയം തന്നെയാണ് എന്ന് വെച്ച് ഇതൊരു അവസാന വാക്കായിട്ട് കാണേണ്ടതായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകയാണെങ്കിൽ ഇന്ന് സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ദയനീയമായിട്ടാണ് സി പി എം പരാജയപ്പെട്ടത്. അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്ന നെയ്യാറ്റിൻകരപ്പ്. ഓരോ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തണമല്ലോ. ഇപ്പോൾ ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച് കടന്നുപോയ ഒരു മണ്ഡലമാണ്, അത് യു ഡി എഫ് മണ്ഡലമാണ്. ഇത്തവണ ഓരോ ദിവസം സർക്കാരിനെതിരെ ഒരാരോപണം എന്ന കണക്ക് വെച്ച് പോലും ആരോപണങ്ങൾ ഉന്നയിക്കാമായിരുന്ന ഒരു സ്ഥലം, ഉന്നയിച്ച സ്ഥലം, അവിടെ വോട്ട് ഷെയർ അല്പം പോലും കൂടിയില്ല. ഇത് മാത്രമല്ല, ബി ജെ പി അതിൻ്റെ വോട്ടുകൾ 35,000 എന്ന് പറയുന്ന ചെറിയ കാര്യവുമല്ല. കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെയാണ് ചെങ്ങന്നൂരിനെ കാണുന്നതെങ്കിലോ? ചെങ്ങന്നൂർ ഫലം ഞങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നുള്ള സംശയം വേണ്ട. ചെങ്ങന്നൂർ ഫലത്തിലുണ്ടായിരിക്കുന്ന ഇത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ചെങ്ങന്നൂർ കൊണ്ട് മൊത്തം ഡീമോറലൈസ് ആയി പോകുന്നില്ല. പക്ഷേ കാര്യമില്ല, പക്ഷേ ചെങ്ങന്നൂരിൽ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആ ചെങ്ങന്നൂരിൽ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായി അവിടെ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പച്ചയായ ഒരു ധ്രുവീകരണത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാതല്ലാണ്. പിന്നെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന കാര്യമല്ലേ. അടിസ്ഥാനപരമായ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ കുറച്ചു കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് പാർട്ടി മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. യുവാക്കൾക്ക് അവസരം വേണം എന്ന് പറഞ്ഞുള്ള വലിയ ബഹളങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ഈ അഭിമുഖം നടക്കുന്നത്. യൂത്ത് ബ്രിഗേഡ് എന്നുള്ളതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വാക്ക് തന്നെ. പക്ഷേ വേണ്ടത് ബൂത്ത് ബ്രിഗേഡാണല്ലേ? തീർച്ചയായിട്ടും രണ്ടും വേണം. ബൂത്തിൽ യൂത്ത് ബ്രിഗേഡ് വേണം. നമുക്ക് വരേണ്ടത് ബൂത്ത് ചെറുപ്പക്കാർ, ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ബൂത്തിൽ സജീവമായി പ്രവർത്തന രംഗത്തിറങ്ങുന്ന ഒരു കാലമാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. യൂത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം, അതോടൊപ്പം ബൂത്തിലെ സംഘടനാ സംവിധാനം സജീവമാകും. രണ്ടിൻ്റെയും കൂടെ മിക്സാണ് വേണ്ടത്. 50 ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതിശോക്തിയാണോ എന്ന് അന്വേഷിച്ചു? അല്ല അത്രേ. അപ്പോൾ കോൺഗ്രസ് ഇത്രയും വലിയ ശക്തി സമാഹരിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ ശക്തിയും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടും നിങ്ങൾക്ക് ബൂത്തിൽ ഇരിക്കാനാളില്ല? അത് ശരിയല്ല, അതിശയോക്തിപരമാണ്. 50 ബൂത്തിലൊന്നും ആളില്ലാത്ത വിഷയം സ്ഥാനാർത്ഥി പറഞ്ഞതാണ്. ഇല്ല, അത് ആര് പറഞ്ഞാലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 50 ബൂത്തിൽ ആളില്ലാത്ത ഘടകമൊന്നും ചെങ്ങന്നൂരുണ്ടാവില്ല. ഈ ചെങ്ങന്നൂർ താങ്കളുടെ ജില്ല കൂടെയാണ്. ഇത്രയും ദയനീയമായ പരാജയം, 20,000 വോട്ട് ചില്ലറ കാര്യമല്ല. ബി ജെ പി കാര്യമായി അവരുടെ വോട്ട് ഷെയറിൽ പുറകോട്ട് പോയില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ചില ഘടകങ്ങൾ നമ്മൾ എല്ലാ തിരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് ജിമ്മി. നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ജനങ്ങൾ തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ് വരാറുള്ളത്. ഇപ്പം നമ്മൾ പ്രതീക്ഷ ഇപ്പം മഴ കേരളത്തിൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് നമുക്ക് ഓരോ 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ ഒരു നിറമായിരുന്നു. കേരളം അതിശയിപ്പിക്കുന്ന വിസ്മയകരമായ വിജയമായിരുന്നു അന്ന് UDA അന്നത്തെ ഐക്യമുന്നണിക്ക് നൽകിയത്. 20-ൽ 20 പാർലമെൻറ്റ്, 111 സീറ്റ്. അപ്പോൾ ഇത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരം വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് വെച്ച് അതോടുകൂടി CPM നാമാവിശേഷമായി എന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമുണ്ട്? അന്നത്തെ തിരഞ്ഞെടുപ്പ് വരും. ഓരോ തിരഞ്ഞെടുപ്പുകളും ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഇന്നിപ്പോൾ ഏത് പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മനസ്സിളക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം. അല്ല, അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 35,000 വോട്ട് വാങ്ങി നിൽക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, CPMൻ്റെ കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ പോകുന്നു. ഭൂരിപക്ഷ സമുദായം അങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചിന്തിച്ച് നമ്മൾ അങ്ങ് അനുമാനിക്കുകയാണ്. ഭൂരിപക്ഷ വോട്ടുകളിൽ ഒരു വലിയ ശതമാനം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ കയ്യിൽ പരമ്പരാഗതമായി നിക്കമായിരുന്ന സമുദായങ്ങൾ കൂടെ ഇല്ല എന്നൊരു ഭയമെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ വിശകലനം ചെയ്തിട്ട് കാര്യമില്ല ജിമ്മി. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതിനകത്ത് ഒരർത്ഥവുമില്ല. കാരണം ഭൂരിപക്ഷ സമുദായം മൊത്തം ബി ജെ പിക്ക് വോട്ട് ചെയ്തു, ന്യൂനപക്ഷം CPMന് വോട്ട് ചെയ്തു, പിന്നെ അങ്ങനെ 45,000 വോട്ട് കോൺഗ്രസിന് കിട്ടിയത്. ആ ഒരു അർത്ഥത്തിന് അടിസ്ഥാനമില്ല. ഇത് ചെങ്ങന്നൂർ എന്ന ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ അവിടുത്തെ സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് വലിയ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവുണ്ടായ മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധന നമ്മൾ നടത്തണമെന്ന് സത്യമാണ്. പക്ഷേ അതൊരു കേരളത്തിന് മൊത്തം ബാധകമായ ഒരു പാറ്റേൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെങ്ങന്നൂർ വെറുമൊരു ഉപതെരഞ്ഞെടുപ്പല്ല. കഴിഞ്ഞ തവണ BJP എല്ലാവരെയും പേടിപ്പിച്ച്
തൊട്ട് മൂന്നാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ചെങ്ങന്നൂരിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ചെങ്ങന്നൂർ വീണ്ടും മുതലെടുപ്പ് വരുന്നു, നമ്മൾ വീണ്ടും സംസാരിക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ബേസിൽ ഒരു ചോർച്ചയുണ്ടായി. ആ ചോർച്ച ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. ബി ജെ പി അതിൽ നിന്ന് മെച്ചമുണ്ടാക്കി. അത് മുഴുവൻ ബി ജെ പി വോട്ടാണെന്ന് പറയാൻ നമുക്കറിയില്ല. വ്യക്തിപരമായി സ്ഥാനാർത്ഥിയിൽ അവരുടെ സ്ഥാനാർത്ഥി കിട്ടിയ കുറേ വോട്ടുകളും അതിനകത്തുണ്ട്, ബി ജെ പിയുടെ മൊത്തം വോട്ട്. എങ്കിലും ചെങ്ങന്നൂരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ പാർട്ടിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് നിഷേധിച്ചിട്ട് അന്ധമായി നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് കേരളത്തിൽ ബി ജെ പി സാന്നിധ്യമുറക്കാൻ ശ്രമിച്ചതിന് വേണ്ടി അവർ നടത്തിയ വലിയ പരിശ്രമങ്ങൾ. പക്ഷേ ഇവിടെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞാൽ ആ പരിശ്രമങ്ങൾക്ക് തടയിടുകയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബി ജെ പിക്ക് ആ സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ആവശ്യപ്പെട്ട സീറ്റിൽ അവരുടെ വോട്ടിംഗ് ഷെയർ കുറയാണ് ചെയ്തത്. കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടി ചെങ്ങന്നൂർ കഴിയുമ്പോൾ ആലോചിച്ചാൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങളിലൊക്കെ പ്രത്യക്ഷമായിട്ട് തന്നെ വീഴ്ച. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ ബൈപ്പാസ് വരുന്നതിനനുസരിച്ച് വലിയ തർക്കം വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പോയി പിന്തുണ കൊടുക്കുന്നു. തൊട്ട് പിന്നാലെ പ്രധാന നേതാക്കൾ പലരും അതല്ല ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നു. കണ്ണൂർക്കാരനാ മെഡിക്കൽ കോളേജിലെ കാര്യത്തിൽ ഒരു നിയമം നിയമസഭയിൽ വരുമ്പോൾ അതിൽ നിന്ന് കൈയടിക്കുന്നു. അവസാനം നാണം കെടുമ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആയുധമില്ലാതെ നിൽക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷം പാളിച്ചകളിൽ നിന്ന് പാളിച്ചകളിലേക്ക് പലതവണ നീങ്ങി പ്രതിപക്ഷം എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പാളിച്ചകളും നേട്ടങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ഒരു പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ പ്രൂഫായി 100% ശരിയാവണമെന്നില്ല. നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ ചില പിഴകൾ വരും, അത് അടുത്ത പ്രാവശ്യം ശരിയാകും. മനഃപൂർവ്വമായൊരു പിഴയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നതും. അത്ഭുതകരം എന്ന് പറയട്ടെ, ഒരു പക്ഷേ വോട്ട് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു MLA കടത്തി പറയുന്നത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ. ഹൈക്കമാൻഡിന് ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട്, ഇത് മനസ്സിലായില്ല ഇതുവരെ ഇത്രയും വലിയ അമർഷം ഉണ്ടെന്നുള്ളത്. ശരിയാണ്, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ സ്വീകരിക്കപ്പെടണം. അത് പാർട്ടി നേതൃത്വം ഓപ്പൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ അഭിപ്രായങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും സ്വീകരിക്കുന്നതാണ്. പക്ഷെ പരസ്യ ചർച്ചയ്ക്ക് അതൊക്കെ വിധേയമാക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് പലതും. വൃദ്ധസദനം, വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇത് ജൂബിലി ആഘോഷം നിയമസഭ പാർലമെന്റിൽ തന്നെ നടത്തണമെന്ന വാശിയുണ്ടോ? ഈ വാക്കുകളൊക്കെ കടന്നുപോയി എന്നാണ്? തീർച്ചയായിട്ടും കടന്നുപോയി. അതൊന്നും തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഉറപ്പായിട്ടും. ചെറുപ്പക്കാരുടെ രോഷം പക്ഷേ അത് വരുത്തി വെച്ചതാണ്. ഒരു തവണ കൂടി പി ജെ കുര്യനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ് പ്രതികരണം ഉണ്ടായത്. ആ ചെറുപ്പക്കാർക്കെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ആക്സസ് ഉള്ളവരാണ്. ഇവിടെ ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അവർക്ക് നേതാക്കന്മാരോട് നേരിട്ട് സംസാരിക്കുക, അവരുടെ വികാരം അതിനൊന്നും തെറ്റില്ല. അവർക്ക് അവരുടെ വികാരം പറഞ്ഞത് തെറ്റില്ല, അത് സംസാരിക്കുന്നത് തെറ്റില്ല. അതിൻ്റെ ഫോറങ്ങളുണ്ട് പാർട്ടിയിൽ. ഫോറം ഇല്ലാത്തവരല്ല ഇവർ. ഇവരെല്ലാം ഫോറമുള്ളവരാണ്. ഇപ്പം നിയമസഭാ കക്ഷി ഇപ്പം എന്തായാലും കൂടേണ്ടി വരും, അവിടെ അവർക്ക് സംസാരിക്കാം. അവർക്ക് വേണമെങ്കിൽ തന്നെ പാർട്ടി പ്രസിഡന്റിനെ പിന്നെ ഇപ്പം പുതിയ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അവരെല്ലാവരും. അവർക്ക് ഉപയോഗിച്ച് അവർക്ക് അഭിപ്രായം അറിയിക്കാം. പക്ഷെ ഇത് പൊതുജന മധ്യത്തിലിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ആരെ സഹായിക്കണം? അത് ഗുണകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ ഫോറം ഫേസ്ബുക്ക് ആണെന്ന് വരുമോ? അല്ല, സമൂഹ മാധ്യമങ്ങൾ ഞാൻ വില കുറച്ച് കാണുന്നില്ല. അതിൽ വരുന്ന അഭിപ്രായങ്ങൾ പാർട്ടി സ്വീകരിക്കേണ്ടതാണ്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ നേതാക്കന്മാരായ നമ്മൾ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന നമ്മൾ, അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു ഇതിനകത്തൊരു പരസ്യ വിവാദങ്ങളിലേക്ക് പോയാൽ ഒരു സീറ്റിനും തീരുമാനം എടുക്കാൻ പറ്റാത്തവരും വരുന്ന കാലഘട്ടങ്ങളിൽ. ഇങ്ങനൊരു വിമർശനം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ പി ജെ കുര്യൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ, രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് പോയതിന്? ഇപ്പോൾ പ്രശ്നം അത് തെറ്റിദ്ധാരണയാണ്. കാരണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇനത്തിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അവർക്ക് ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ MP ആയതും ഈ പറയുന്നവരെല്ലാം MLA മാരായതും ഒക്കെ ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടല്ലേ ജിമ്മി. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിയോ? എൻ്റെ അറിവിലില്ല, തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ട് പോലുമില്ല? എൻ്റെ അറിവിൽ തുടങ്ങിയിട്ട് പോലുമില്ല. ACC ജനറൽ സെക്രട്ടറി പറയുമ്പോൾ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആശയക്കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഉണ്ടായത്? അതെനിക്കറിയില്ല. കേരളത്തിലെ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ടില്ല. അപ്പോൾ തോക്കിൽ കയറി വെടിവെച്ചതാണ്? ഞാൻ അങ്ങനെ, അവരെല്ലാം സുഹൃത്തുക്കളാണ്, നല്ലവരാണ്. പക്ഷേ രണ്ട് ടേം കഴിഞ്ഞ ഒരാളെ മൂന്നാമതൊരു ടേമിലേക്ക് പരിഗണിക്കുന്നത് ഉചിതമാണോ? ഈ വ്യക്തിയെ മാറ്റി നിർത്തിക്കോളൂ. അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പൊതുവായ ചില സമീപനങ്ങൾ പാർട്ടി എടുക്കേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പുതിയ തലമുറയിലെ ആളുകൾ, ഞങ്ങളുടെ പാർട്ടി അത് ചെയ്യുന്നതാണ്. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ചെറുപ്പക്കാർ വന്നു, പുതിയ ചെറുപ്പക്കാർ. ഏറ്റവും കൂടുതൽ അവസരം കൊടുത്ത പാർട്ടി കോൺഗ്രസ്. വീക്ഷണം പത്രം തന്നെ മുഖപ്രസംഗം എഴുതിയത് അണ്ടനും അടകോടനും പെട്ടിപിടുത്തക്കാരനും സ്ഥാനങ്ങൾ കൊടുത്തു, ഇങ്ങനെയല്ല പുനഃസംഘടന എന്നാണ്. അതേതായാലും ചെറുപ്പക്കാർ എഴുതിയതല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ
കോൺഗ്രസിൽ സംസ്ഥാനത്ത് വളരെ വലിയ ഒരു വിഴുപ്പലക്കൽ നടക്കുകയാണ്. കോൺഗ്രസിനകത്ത് നടക്കുന്ന ഏത് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും കാണാൻ കഴിവുള്ള നേതൃത്വം കോൺഗ്രസിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടോ? കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വീക്ഷണം പത്രം ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതുമോ? ഇത്രയും പരുഷമായ വാക്കുകൾ യുവ എം എൽ എമാർ ഉപയോഗിക്കും. ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പറയണ്ട. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള ഒരു മറ്റൊരു സംസ്ഥാനത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈനംദിനമായി ബന്ധപ്പെടുന്ന ഒരാളാണ്, മനസ്സിലാക്കുന്ന ആളാണ്. എന്ന് വെച്ച് ഈ കാര്യങ്ങളിലെല്ലാം ഒരഭിപ്രായം പറഞ്ഞ ഒരു പക്ഷത്ത് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പത്രത്തിൽ എഡിറ്റോറിൽ വരുന്നു, ആളുകൾ ഇങ്ങനെ രൂക്ഷമായ കാര്യങ്ങൾ പറയുന്നു. എങ്ങനെയാണ് ദേശീയ നേതൃത്വത്തിനെ കാണുന്നത്? ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അത് വന്നിട്ടില്ല ഇതുവരെ. വരട്ടെ, അപ്പോഴല്ലേ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഇതറിഞ്ഞോ? വീക്ഷണം മുഖപ്രസംഗം എഴുതി അറിയാനാരും ബാക്കിയല്ല, ഡൽഹി അറിഞ്ഞില്ലേ? അല്ല, അതിൻ്റെ ചാനല് ഞാൻ മുഖാന്തരമല്ല എന്തായാലും അറിയേണ്ടത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന് ഈ കാര്യങ്ങളിൽ അവരുടെ കയ്യിൽ നിൽക്കാതെ ഇതെല്ലാം ചാടിപ്പോകുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ടോ? അതോ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആർക്കും ആരെയും അടിക്കാമെന്ന ഒരു സ്ഥിതിയിൽ അടിക്കാൻ പറ്റുന്നവരെല്ലാം അടിക്കുകയാണ്? അങ്ങനെ അങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ജമ്മി. അത്തരം ഒരു പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ബോധ്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്, അതിലത്തെ വോട്ടുകൾ കൂടിയത്, കേരളത്തിലെ മൊത്തം പാനിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ പൂർവ്വകാലത്ത് ഞാൻ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ കേരളത്തിലില്ല. എന്ന് വെച്ച് പരാജയം പരാജയമല്ലെന്ന് പറഞ്ഞില്ല, പരാജയം പരാജയമാണ്. അത് ചെങ്ങന്നൂരിൽ ബൈ ഇലക്ഷൻ ഉണ്ടായ പരാജയം പഠിക്കണം. അത് സ്റ്റേറ്റിനെ ബാധിക്കുന്ന വിഷയമാണോ എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കണം. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് മൊത്തത്തിൽ അന്തരീക്ഷം കലാപകലുഷിതമാക്കുന്നതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല. അതിൻ്റെ പേരിൽ കസേരകൾ മാറാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അതിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് താൽക്കാലിക പദവിയായിരുന്നു, പെട്ടെന്ന് വി എം സുധീരൻ പോയപ്പോൾ വന്ന ഒരാളാണ്. പി പി തങ്കച്ചൻ അനാരോഗ്യം എന്നുള്ളതും ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ച കാര്യവുമാണ്. ഈ തലമുറ മാറ്റം, പുതിയ ആളുകൾ വരുന്നു, ഈ ചർച്ചകളെല്ലാം ഈ പറഞ്ഞു വരുമ്പോൾ ഈ രണ്ട് പോസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സത്യത്തിൽ ഈ തലമുറ മാറ്റം നടക്കുമോ? അതുകൊണ്ട് കാര്യമില്ല. അടിസ്ഥാനപരമായി നേരത്തെ ജിമ്മി പറഞ്ഞതാണ്, ബൂത്താണ് ആക്റ്റീവ് ആവേണ്ടത്, മണ്ഡലമാണ് ആക്റ്റീവ് ആവേണ്ടത്, ഡി സി സി ആണ് ആക്റ്റീവ് ആവേണ്ടത്, ബ്ലോക്കാണ് ആക്റ്റീവ് ആവേണ്ടത്, സ്റ്റേറ്റും ആക്റ്റീവ് ആവണം. പക്ഷേ രണ്ടും ഒന്നോ രണ്ടോ പേര് മുകളിൽ മാറുന്നത് കൊണ്ട് മാത്രം കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ബൂത്ത് തലത്തിൽ മുതൽ ഇലക്ഷൻ നടത്തുന്നതിനെ കുറിച്ചുള്ള വലിയ ആഗ്രഹങ്ങൾ ഇടയ്ക്കൊക്കെ പലരും പറയും, പിന്നെ അത് അവസാനിച്ചു പോകും. അവസാനം കൺസെൻസസിലാണ് മിക്കവാറും എപ്പോഴും നടക്കുക. അതൊരു കോൺഗ്രസിൻ്റെ ശീലവും സ്വഭാവവും ഒക്കെയാണ്. അത് മാറിയാൽ എന്തെങ്കിലുമൊക്കെ സാധ്യത? ഏത് രീതിയായാലും ആ രീതി ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചായി മാറണമെന്നുള്ളതാണ് നമ്മൾ എടുക്കുമ്പോഴെടുക്കുന്ന തീരുമാനം. കാരണം ഒരു ബൂത്തിൽ പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തകൻ ഉണ്ടെങ്കിൽ, ആ പ്രവർത്തകന് അവസരം ഇല്ലെങ്കിൽ, അവൻ മാത്രമല്ല അത് കണ്ടു നിൽക്കുന്ന മറ്റു പ്രവർത്തകർക്കും നിരാശരാകും. അപ്പോഴാണ് ഭീഷണത്തിൻ്റെ എഡിറ്റോറിയൽ പ്രസക്തമാകുന്നത്, പെട്ടുപിടുത്തക്കാർക്കുള്ള സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം കമൻറ്റുകൾ ഒന്നുമില്ല. ആദ്യം കൊച്ചിയിലേക്ക് വരാൻ തീരുമാനിച്ചതാണ്. ഇൻഡിഗോ, എയർ ഇന്ത്യ രണ്ടിലും ബുക്ക് ചെയ്തു. രണ്ടും ഞങ്ങളോട് പറഞ്ഞു ആ വിമാനം ക്യാൻസൽ ചെയ്തു. പാതിരാത്രിയിൽ ജിമ്മി ഇങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? പാതിരാത്രി കർണാടകത്തിലേത് സത്യത്തിൽ വിജയമാണ്, ജിമ്മി വിജയമാണ്, വലിയ വിജയമാണ്. ഒന്നാം സ്ഥാനത്ത് ബി ജെ പി, അധികാരത്തിലായിരുന്ന കോൺഗ്രസ് 10-40 സീറ്റ് നഷ്ടപ്പെട്ട് രണ്ടാം സ്ഥാനത്ത്, തോറ്റ രണ്ടുപേരും കൂടെ ചേർന്ന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ പ്രതിപക്ഷത്തിരുത്തി. ഭയങ്കര വിജയമാണ്. 38 ലക്ഷം വോട്ട് കോൺഗ്രസിനും 17 ലക്ഷം വോട്ട് ജനതാദളിനും 55 ലക്ഷം വോട്ടിൻ്റെ പിന്തുണയുള്ള ബി ജെ പിയുടെ 36.6 ലക്ഷത്തിനോട് 19 ലക്ഷത്തിലധികം വോട്ടിൻ്റെ പിന്തുണയുള്ള ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മത്സരിക്കുമ്പോൾ വോട്ടുകളും സീറ്റുകളും എങ്ങനെയൊക്കെ മാറുന്നു നമുക്കറിയാമല്ലോ. സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും 120 സീറ്റുകളുണ്ട്. സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വോട്ടിംഗ് ശതമാനം നോക്കിയാലും ബി ജെ പിയേക്കാൾ എത്രയോ കൂടുന്നത്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്ക് അവിടെ ഭരിക്കാനുള്ള മാൻഡേറ്റ് ഉണ്ടായിരുന്നോ? പൂർണ്ണമായും ഇല്ല. ആ ബലം വരുന്നതിന് മുൻപ് തന്നെ, തലേദിവസം തന്നെ ഞങ്ങൾ രണ്ട് പ്ലാനും ഉണ്ടാക്കിയിരുന്നു. സത്യത്തിൽ ഗോവയിലെ സാഹചര്യം അനുസരിച്ച് സത്യത്തിൽ 12-ാം തീയതി രാത്രി തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് രാത്രി തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്ലാൻ ബിയും കൂടെ വേണം. എന്നോട് ചോദിച്ചു എന്താ കാര്യം, കോൺഫിഡൻസ് കുറവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്ലാൻ ബിയും കൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ബിമ്മയുടെ ഒരു കാര്യം പറയാം, കോൺഗ്രസിന് 5 സീറ്റ് കുറവാണെങ്കിലും കോൺഗ്രസിനെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ബി ജെ പി വിട്ടില്ലായിരുന്നു. 110 സീറ്റ് കോൺഗ്രസിന് കിട്ടിയാലും ബി ജെ പി കോൺഗ്രസിനെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല. മേഘാലയ, ഗോവ അടിസ്ഥാനത്തിൽ അവർ മറ്റവർക്ക് പിന്തുണ കൊടുത്ത് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കുമായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, അവരുമായിട്ട് ഇരട്ടിയിലധികം സീറ്റുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താലും അവിടെ ബി ജെ പി അധികാരത്തിന് മാറ്റി നിർത്തണം എന്നുള്ള തീരുമാനം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചു. ക്ലിയറാണ്, ജനതാദളും കോൺഗ്രസും കൂടിയ ഭൂരിപക്ഷം ഉണ്ടെന്ന്. പക്ഷേ ഗവർണർ എന്താ ചെയ്തത്? യെദ്യൂരപ്പയെ വിളിച്ചു,
വിളിച്ചു കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്താണ്? ഓരോ ഞങ്ങളതിൻ്റെ ടാപ്പ് റെക്കോർഡർ പുറത്തു വിട്ടതാണ്. യെദ്യൂരപ്പൻ നേരിട്ട് സംസാരിക്കുന്നു, ശ്രീരാമലു നേരിട്ട് സംസാരിക്കുന്നു, ബി സി പാട്ടീൽ എന്ന് പറയുന്ന ഞങ്ങൾ ഒന്നിച്ച് ബസ് യാത്രയാണ്, എം എൽ എമാരുമായിട്ട് ഹൈദരാബാദിലേക്ക് യാത്രയാണ്. ആദ്യം കൊച്ചിയിലേക്ക് വരാൻ തീരുമാനിച്ചതാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൻ്റെ മുറി ഞങ്ങൾക്ക് ബുക്ക് ചെയ്തു. ഉച്ചയ്ക്ക് ബുക്ക് ചെയ്ത് ബുക്കിംഗ് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ആ ഹോട്ടലുടമ ഹോട്ടലിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് മുറി തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഹോട്ടലിൽ 120 മുറി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫേം ചെയ്തു. ആ കൺഫേം ചെയ്ത ഹോട്ടലിൽ ഉച്ചയ്ക്ക് ശേഷം വിളിച്ച് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് മുറി തരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സൗകര്യങ്ങൾ കുറവാണെന്നൊക്കെ കാരണം പറഞ്ഞിട്ട് കൺഫേം ചെയ്തവർ പിൻവലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് കൊച്ചിയിലേക്ക് വരാതിരുന്നത്. ആ കൊച്ചി പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് കണ്ടു. പക്ഷേ അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു വിമാനത്തിൽ വരാൻ. വിമാനത്തിൽ വരാൻ വേണ്ടി കൊമേഴ്സ്യൽ വിമാനത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇൻഡിഗോ, എയർ ഇന്ത്യ രണ്ടിലും ബുക്ക് ചെയ്തു. രണ്ടും ഞങ്ങളോട് പറഞ്ഞു ആ വിമാനം ക്യാൻസൽ ചെയ്തു. ആ രണ്ട് വിമാനവും ക്യാൻസൽ ചെയ്തു. ആ രണ്ട് വിമാനം ക്യാൻസൽ ചെയ്തപ്പോൾ വേറെ മറക്കില്ല. അപ്പോൾ വണ്ടി ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ബസ്സിൽ പോകാൻ തീരുമാനിച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കാണോ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കാണോ ദൂരം കുറവ് എന്ന് നോക്കിയപ്പോൾ ഹൈദരാബാദിലേക്കാണ് ദൂരം എന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് തീരുമാനിച്ചത്. സുഖിയാമ റെഡ്ഡി എന്ന് പറയുന്ന ഞങ്ങളുടെ എം പി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട് ഹൈദരാബാദിൽ. 11 മണിക്കാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ട് രാത്രി ഞങ്ങൾ പുറപ്പെടുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റൂമില്ല അവിടെയും. ഞങ്ങൾ പുറപ്പെടുവാണ്, വേറെ ഒന്നും ചിന്തയില്ല, റൂം ഉണ്ടാക്കി തരണം പറഞ്ഞു. അങ്ങനെ അവിടെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവിടെ എത്തിയത്. ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തി. വല്ലാതെ രക്തസമ്മർദ്ദം ഉയർത്തിയ ഒരു സമയമായിരുന്നു. വല്ലാത്ത ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജിമ്മി, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബസ്സിലുണ്ട്. ബി സി പാട്ടീൽ എന്ന് പറഞ്ഞ MLA ഞങ്ങളുടെ ഹാവേരിയിലെ MLA ആണ്. അദ്ദേഹം എന്നോട് വിളിച്ച് പറയുകയാണ് യെദ്യൂരപ്പയുടെ ഫോൺ വന്നു. 50 കോടിയും മിനിസ്റ്റർ സ്ഥാനമാണ് എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, ബസ്സിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ യാത്രയിലാണെന്ന് പറഞ്ഞു, ബസ്സിൽ ഇറങ്ങണം, പിന്നാലെ വണ്ടിയുണ്ട്, ബസ്സിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യണം, ഇനി താങ്കൾക്ക് കോൾ വന്നാൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ കോൾ വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത കോളാണ് ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. ഈ കർണാടകത്തിലെ ഒരു രാഷ്ട്രീയം അനുസരിച്ച് കൂടെ നിൽക്കുന്ന MLA മാർ, അതിപ്പം BJP ആയാലും കോൺഗ്രസ് ആയാലും എപ്പോൾ എങ്ങോട്ട് ചാടിപ്പോകും എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥലമാണോ? അല്ല, ഇന്ന് പരിപൂർണമായി നമുക്ക് ആക്ഷേപിക്കാം. ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ട് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കുൽസിത മാർഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അധികാരം നിലനിർത്തണമെന്ന് താല്പര്യമായിരുന്നു. പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ വേറൊരു ഗവൺമെൻറ് അധികാരത്തിൽ വാഴില്ല. അതിനെ ചെറുത്തുറപ്പിക്കാൻ കഴിയുമോ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ ഇത് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അതിനെ മാറ്റാനും പറ്റുന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിജയം. ജനാദളുമായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ആശയവിനിമയം തുടങ്ങിയിരുന്നു, ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്ലാൻ ബി ഞങ്ങൾ ഇലക്ഷൻ റിസൾട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ കാണാൻ തയ്യാറാക്കിയിരുന്നു. ഈ കോൾ ദേവഗൌഡയ്ക്കും മകനും പോയിരുന്നു. കോൺഗ്രസ് BJP യെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിലായിരിക്കുന്നില്ല പ്രതീക്ഷ അവർക്ക് കിട്ടിയിരുന്നു. സന്ദേശം കൊടുത്തിരുന്നു. ആ സന്ദേശത്തിന് അനുകൂലമായി അവർ പ്രതികരിക്കുകയും ചെയ്തു. അവർ വളരെ പെട്ടെന്ന്, അരമണിക്കൂർ കൊണ്ട് ഞങ്ങളെ കോൾ, ഞങ്ങൾ ഈ തീരുമാനം പറഞ്ഞപ്പോൾ അരമണിക്കൂർ കൊണ്ട് അവർ പ്രതികരിച്ചു. കർണാടക ഫോർമുല ദേശീയ രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കപ്പെട്ടാൽ കോൺഗ്രസ് 1st സ്ഥാനത്ത് നിന്ന് സഖ്യകക്ഷികളിൽ ഒരു പാർട്ടി മാത്രമായി മാറുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകും. അത് കുഴപ്പമില്ല എന്നാണോ? അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മെയ്യിൽ അടുത്ത നവംബറിൽ നടക്കാൻ വേണ്ടി പോകുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മിസോറാം ഈ 4 സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കും. ഇതിനകത്തുള്ള ഒരു പ്രശ്നം BJP യെ തറപ്പറ്റിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മാത്രം അജണ്ടയാണ്. തരം കിട്ടിയാൽ അപ്പുറത്ത് പോകുന്ന പോയിട്ടുള്ള പാർട്ടികളാണ് കോൺഗ്രസ് കണ്ണുവയ്ക്കുന്ന ഇവർ മുഴുവൻ. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ ചെയ്ത പോലെ മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അധികാര കസേര കൊടുത്തില്ലെങ്കിൽ ഇത് BJP യുടെ കൂടെ ഇരിക്കും. അതാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം. അതുകൊണ്ട് പിന്നോട്ട് മാറുക എന്നുള്ളൊരു തന്ത്രം സ്വീകരിച്ചേ പറ്റൂ. അതൊന്നുമല്ല അതിനകത്ത് കാണേണ്ടത്. നിങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന റിസൾട്ടിന് നമ്മൾ ഇപ്പോഴേ കണക്കൂട്ടി, ഒരു വർഷം മുമ്പ് കണക്കൂട്ടി. അല്ല, ഞാൻ പറയുന്നത് കർണാടകത്തിലായാലും ഏത് നിങ്ങളുടെ നിങ്ങൾ കണ്ണുവെക്കുന്ന സഖ്യകക്ഷികളെല്ലാവരും BJP യുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി കസേര ഷെയർ ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള താത്വിക പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളാണ്. അറിയാലോ, ഒരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ല, അധികാരമാണ് പ്രധാനം. പക്ഷേ അവരനുഭവിച്ചു, അവരെല്ലാം അനുഭവിച്ചവരാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലം. അവരെല്ലാം വളരെയേറെ അനുഭവങ്ങൾ BJP യിൽ നിന്നും പേറിയവരാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് പോകാൻ പറ്റുന്ന സ്ഥിതിയിലല്ല അവർ. ഇവിടുന്ന് ചുമന്ന് മാറ്റിയതാണോ? സത്യത്തിൽ തീർത്തും വാസ്തവികത. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ്. ആന്ധ്രയാണ്, അതുകൊണ്ടാണ്. ആന്ധ്ര എന്താ, ആന്ധ്ര ഏറ്റവും ഈ പറയുന്ന 2019 യാത്രയിൽ ഏറ്റവും സ്ട്രാറ്റജിക്കൽ പ്ലേസ് ആണ് ആന്ധ്ര. കർണാടകത്തിൽ യുവ നേതാവായിട്ടുള്ള താങ്കൾ എൻ്റെ ചുമതലക്കാരനായി വരുന്നു, കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആന്ധ്രയിൽ പക്ഷേ കണ്ടുവച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്.
വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ആന്ധ്രയിൽ അങ്ങനെ വലിയൊരു കോൺഗ്രസിന് വേരോട്ടം ഇപ്പോൾ കുറവുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ചുമന്ന് മാറ്റിയതാണോ, എന്താണ് സംഭവം? അതെ, സത്യത്തിൽ തീർത്തും വാസ്തവിക. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് ആന്ധ്രയാണ്. അതുകൊണ്ടാണ് ആന്ധ്ര എന്താ ആന്ധ്ര ഏറ്റവും ഈ പറയുന്ന 2019 യാത്രയിൽ ഏറ്റവും സ്ട്രാറ്റജിക്കൽ പ്ലേസാണ് ആന്ധ്ര. കാരണം അവിടെ രണ്ട്, ഇപ്പം ജഗൻ നയിക്കുന്ന കോൺഗ്രസ്സിന് തെറ്റിപ്പിരിഞ്ഞു പോയ രാജശേഖരഗിരിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന ഒരു പാർട്ടി, തെലുങ്ക് ദേശം പാർട്ടി, ബി ജെ പി അവിടെ കോൺഗ്രസും സത്യത്തിൽ ഇപ്പം വളരെ പിന്നിലാണ് രണ്ട് പാർട്ടിയും. പക്ഷേ കോൺഗ്രസിൻ്റെ വേരുകൾ ഇപ്പോഴും ശക്തമായ സ്റ്റേറ്റുകളിലൊന്നാണ് ആന്ധ്ര. ആന്ധ്രയായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കോട്ട. അപ്പോൾ ഈ രണ്ട് കക്ഷികളിൽ നിന്നും ഒരു ദേശീയ രാഷ്ട്രത്തിൽ മുന്നണി രാഷ്ട്രത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയെ ഉറപ്പിച്ചെടുക്കുക, കോൺഗ്രസിൻ്റെ തന്നെ ഉള്ള ശക്തി സമാഹരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ 2019 ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള കാര്യമാണ്. ആ പ്രയോറിറ്റിയുള്ള കാര്യം നടപ്പിലാക്കാൻ മോർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവിനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസ് അതിനകത്ത് കണ്ടിട്ടുണ്ടാവുള്ളൂ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കി. കേരളത്തിൽ ഉമ്മൻചാണ്ടി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പേസ് അതൊക്കെ ആലോചിക്കുന്നുണ്ടാവുമോ ഹൈക്കമാൻഡ്? ഉമ്മൻചാണ്ടി മാറില്ല കേരളത്തിൽ നിന്നും, അദ്ദേഹം കേരളത്തിന്റെ അവിഭാജ്യ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. ഈ പറയുന്ന ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ മാറ്റിയോ, അടിച്ചു കേരളത്തിൽ നിന്ന് മാറ്റിയോ? അപ്പൊ ഞാനിവിടെ ഉള്ള ആളല്ലേ. അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ സജീവമാകാനുള്ള സമയമായി എന്ന് കൂടെ പറയാം. സജീവാണല്ലോ, ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ കർണാടകത്തിന്റെ ചുമതലയായതുകൊണ്ട് അവിടെയാണ്. പക്ഷേ ഞാൻ എൻ്റെ സജീവമല്ല എന്നൊക്കെ പറയുന്നത് ഒരു ആക്ഷേപമല്ലേ. കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള പദവികളിൽ പുതിയ ചിന്തകൾ വരികയാണ്. താങ്കളുടെ സ്ഥാനാർത്ഥിയായുണ്ടോ? അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പാർട്ടി. അതുകൊണ്ട് ഈ കാര്യത്തിലും ഉറച്ചു ഞാൻ ഒരു സ്ഥാനാർത്ഥിയല്ല അക്കാര്യത്തിൽ. താങ്കൾ തൽപരനുമല്ല? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇപ്പം എന്നല്ലേ. എന്നെ ഉത്തരവാദപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് എനിക്ക് ഇത് പാർട്ടി തന്നിരിക്കുന്നത്. ആ പാർട്ടി ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചുമതല. വളരെ നന്ദി കെ സി വേണുഗോപാൽ. പോയിന്റ് ബ്ലാങ്ക്. താങ്ക് യു. താങ്ക് യു.